പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 11, പ്രധാന വാർത്തകൾ. അടുത്ത 2 ദിവസങ്ങളിൽ രാജ്യത്ത് താപനില ഗണ്യമായി ഉയരാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ശരീരത്തിൽ ജലാംശം നിലനിർത്തണമെന്നും പുറത്തുള്ള ജോലികൾ പരിമിതപ്പെടുത്തണമെന്നും ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ മാറി നിൽക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ നിവാസികളോട് അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും കൂടുതൽ താപനില റിപ്പോർട്ട് ചെയ്തത് ദിമ, വത്തയ്യാൻ, അൽസുനൈന എന്നിവിടങ്ങളിലാണ്. 42.8 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയ താപനില. ഏറ്റവും കുറഞ്ഞ താപനിലയാണ് സെയ്ക്ക് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയത്, 20.2 ഡിഗ്രി സെൽഷ്യസ്. ദിമാവത്തയാൻ വിലായത്തിലെ ഒരു വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ പൗരനെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഇയാളെ പിടികൂടിയത്. നിയമ നടപടികൾ പൂർത്തിയാക്കി. എയർപോർട്ടിലേക്ക് സർവീസ് നടത്തുന്നതിന് 2 ടാക്സി കമ്പനികൾക്കു കൂടി ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ലൈസൻസ് അനുവദിച്ചു. ക്ലൗഡ് വേൾഡ് ട്രേഡിംഗിൻ്റെ ഒടാക്സി, ഊബർ സ്മാർട്ട് സിറ്റീസ് കമ്പനിയുടെ ഒമാൻ ടാക്സി എന്നിവയ്ക്കാണ് ലൈസൻസ് അനുവദിച്ചിരിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച നിരക്കിലാണ് കമ്പനികൾ യാത്ര വാഗ്ദാനം ചെയ്യുന്നത്. ഉപയോക്താവിൻ്റെ സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കാൻ 2 കമ്പനികളും റൂട്ട് ട്രാക്കിംഗ് മോണിറ്ററിംഗ് സംവിധാനങ്ങളും ഒരുക്കും. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് ലൈസൻസുള്ള കമ്പനികൾക്ക് കീഴിൽ പ്രവർത്തിക്കാൻ, വിമാനത്താവളങ്ങളിലെ എല്ലാ ടാക്സി ഉടമകളെയും ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായാണ് 2 ലൈസൻസുകൾ അനുവദിച്ചതെന്ന് മന്ത്രാലയം അറിയിച്ചു. മുലദ്ദ ഇന്ത്യൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു. മുലദ്ദ ഇന്ത്യൻ സ്കൂളിലെയും സഹസ്ഥാപനമായ സഹം ഇന്ത്യൻ സ്കൂളിലെയും അധ്യാപകരും അനധ്യാപക ജീവനക്കാരും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. വർണ്ണാഭമായ പൂക്കളവും പരമ്പരാഗത കേരളീയ വേഷവിധാനവും ആഘോഷത്തിന് നിറച്ചാർത്തേകി. വന്യമൃഗങ്ങളെ വേട്ടയാടിയ സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തതായി പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. ദോഫാർ ഗവർണറേറ്റിൽ നിന്ന് അറേബ്യൻ മാനുകൾ, കാട്ടുപക്ഷികൾ തുടങ്ങിയവയായിരുന്നു വേട്ടയാടിയത്. ദോഫാർ ഗവർണറേറ്റിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് എൻവയോൺമെന്റ് റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചാണ് പ്രതികളെ പിടികൂടിയത്. അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അതോറിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. പരിസ്ഥിതി നിയമങ്ങൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും അല്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗം ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗ് ഉദ്ഘാടനം ചെയ്തു. ഓണസദ്യയിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള 2500ലേറെ പേർ പങ്കെടുത്തു. വൈകിട്ട് 6 മണി മുതൽ അൽഫലാജ് ഗ്രാൻഡ് ഹാളിൽ തിച്ചൂർ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ മസ്കത്ത് പഞ്ചവാദ്യ സംഘം അവതരിപ്പിച്ച പഞ്ചവാദ്യത്തോടെ കലാപരിപാടികൾക്ക് തുടക്കമായി. ആമിറാത്ത് KMCC ഇസ്ലാഖ് ദഅ്‌വ സെന്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മീലാദ് ക്യാമ്പയിനിൻ്റെ സമാപന സമ്മേളനത്തിൽ ഹാഫിസ് കബീർ ബാഖവി പങ്കെടുക്കും. ഒക്ടോബർ 5 വൈകിട്ട് 4:30 മുതൽ ആമിറാത്ത് മുനിസിപ്പാലിറ്റി ഓഫീസിന് സമീപം ഇബ്രിസ് ഹാളിലായിരിക്കും പരിപാടി. KMCC, SIC കേന്ദ്ര നേതാക്കൾ പങ്കെടുക്കും. OICC ഒമാൻ ഇബ്ര റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിച്ചു. പുതുപ്പള്ളിയുടെ വിജയം കേരള സർക്കാരിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണെന്നും ജനദ്രോഹ ഭരണത്തിനെതിരെയുള്ള വികാരമാണ് ജനങ്ങൾ പുതുപ്പള്ളിയിൽ കാണിച്ചു കൊടുത്തതെന്നും പ്രസിഡന്റ് അലി കോമത്ത് പറഞ്ഞു. ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടപ്പോഴും വേട്ടയാടിയവർക്കുള്ള മറുപടിയാണിതെന്ന് ജനറൽ സെക്രട്ടറി സുനിൽ മാളിയേക്കൽ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വളരെ മോശമായ രീതിയിൽ അവഹേളിച്ചതിനുള്ള മറുപടിയാണ് പുതുപ്പള്ളിയിലെ ജനങ്ങൾ കാണിച്ചു കൊടുത്തതെന്ന് ട്രഷറർ ഷാനവാസ് പറഞ്ഞു. മസ്കത്തിൽ നിന്ന് കേരള സെക്ടറിലേക്ക് ഒക്ടോബർ മുതൽ വിമാന സർവീസുകൾ വർദ്ധിക്കുന്നുണ്ടെങ്കിലും യാത്രാനിരക്കുകളും ഉയർന്നു തന്നെ നിൽക്കുന്നു. ഇതോടെ വിമാന സർവീസുകൾ വർദ്ധിക്കുമ്പോൾ നിരക്കുകൾ കുറയുമെന്ന യാത്രക്കാരുടെ പ്രതീക്ഷകൾ അസ്ഥാനത്താവുകയാണ്. ഒക്ടോബർ 1 മുതൽ മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സലാം എയറും തിരുവനന്തപുരത്തേക്ക് ഒമാൻ എയറുമാണ് പുതുതായി സർവീസുകൾ നടത്തുന്നത്. ടിക്കറ്റ് നിരക്കുകൾ ഈ മാസത്തെ അപേക്ഷിച്ച് കൂടുതലാണ് ഒക്ടോബറിൽ. ബജറ്റ് എയർലൈനായ സലാം എയർ മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ്
സർവീസ് ആരംഭിക്കുന്നതോടെ മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്കും അവിടെ നിന്ന് മസ്കത്തിലേക്കും ദിവസവും 4 സർവീസുകൾ ഉണ്ടാവും. ഒമാൻ എയർ കോഴിക്കോട്ടേക്ക് 2 സർവീസും എയർ ഇന്ത്യ എക്സ്പ്രസ് ദിവസവും 1 സർവീസും സലാം എയർ ബുധനാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും സർവീസ് നടത്തും. എന്നാൽ അടുത്ത മാസം എല്ലാ വിമാന കമ്പനികളുടെയും നിരക്കുകൾ 65 മുകളിലാണ്. 3 വിമാന കമ്പനികളും സമാനമായ നിരക്കുകൾ ഈടാക്കുന്നതിനാൽ ഒമാൻ എയർ ടിക്കറ്റുകൾക്ക് കൂടുതൽ ആവശ്യക്കാരുണ്ടാകും. പുലർച്ചെ 2:55 പുറപ്പെട്ട് രാവിലെ 7:50 കോഴിക്കോട്ടെത്തുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒക്ടോബറിലെ വൺ വേ നിരക്ക് 69 റിയാലാണ്. രാത്രി 11:20 പുറപ്പെട്ട് പുലർച്ചെ 3:20 കോഴിക്കോട്ടെത്തുന്ന സലാം എയറും സമാന നിരക്ക് തന്നെയാണ് ഈടാക്കുന്നത്. മസ്കത്തിൽ നിന്ന് പുലർച്ചെ 3:00 ഉച്ചയ്ക്ക് 2:00 സർവീസ് നടത്തുന്ന ഒമാൻ എയറിന്റെ പുലർച്ചെയുള്ള വിമാനത്തിനും സമാന നിരക്കാണുള്ളത്. തിരുവനന്തപുരത്തേക്ക് ഒക്ടോബർ മുതൽ എല്ലാ ദിവസവും ഒമാൻ എയർ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും നിരക്കുകളിൽ ഒരു കുറവും കാണിക്കുന്നില്ല. തിരുവനന്തപുരത്തേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് 74 റിയാലാണ് ഈടാക്കുന്നത്. എന്നാൽ ഒമാൻ എയർ ചില ദിവസങ്ങളിൽ 67 റിയാൽ ഈടാക്കുന്നുണ്ടെങ്കിലും മറ്റ് ദിവസങ്ങളിൽ വൻ നിരക്കുകളാണുള്ളത്. ഗോ എയർ സർവീസ് ആരംഭിച്ചാൽ നിരക്കുകൾ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും എന്നു തുടങ്ങുമെന്നുള്ളത് അനിശ്ചിതമായി തുടരുകയാണ്. വിവിധ മേഖലകളിൽ അവസരങ്ങൾക്ക് വാതിൽ തുറന്ന് ന്യൂഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുത്ത് ഒമാൻ സംഘം തിരിച്ചെത്തി. അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും സഹകരണകാര്യങ്ങളുടെയും ഉപപ്രധാനമന്ത്രിയും സുൽത്താന്റെ വ്യക്തിഗത പ്രതിനിധിയുമായ സയ്യിദ് അസദ് ബിൻ താരിഖ് അൽ സയ്യിദിയായിരുന്നു ഒമാൻ സംഘത്തെ നയിച്ചിരുന്നത്. ഇൻഫർമേഷൻ മന്ത്രി ഡോക്ടർ അബ്ദുള്ള നാസർ അൽ ഹറാസി, പൈതൃക ടൂറിസം മന്ത്രി സലിം മുഹമ്മദ് അൽ മഹ്റൂഖി, എൻഡോമെന്റ് മതകാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് സയ്യിദ് അൽ മഅമരി, ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ്, സയ്യിദ് അസദിന്റെ ഓഫീസിലെ സെക്രട്ടറി ജനറൽ സെയ്ഫ് മുഹമ്മദ് അൽ അബ്രി എന്നിവർ ചേർന്നാണ് അസദിനെയും സംഘത്തെയും സ്വീകരിച്ചത്. അതേസമയം G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഒമാനെ ക്ഷണിച്ചതിന് നന്ദി അറിയിക്കുകയാണെന്ന് G20 ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിച്ച സയ്യിദ് അസദ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴമാണിത് സൂചിപ്പിക്കുന്നത്. ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങാൻ സാധിച്ച ഇന്ത്യയുടെ നേട്ടത്തെ അഭിനന്ദിക്കുകയാണെന്നും ഇത് ഭാവിയിലേക്കുള്ള വഴിത്തിരിവാണെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യനാഗരികതയ്ക്ക് ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിനുള്ള സംയുക്ത പ്രവർത്തനത്തെ ഒമാൻ പിന്തുണയ്ക്കും. അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിനായി ഒമാൻ ഫുട്ബോൾ ടീം അമേരിക്കയിലെത്തി. അല്ലയൻ സ്റ്റേഡിയത്തിൽ September 13 ഒമാൻ അമേരിക്ക പോരാട്ടം. ഒമാൻ സമയം പുലർച്ചെ 4:30 കിക്ക് ഓഫ്. മത്സരത്തിന് മുന്നോടിയായി മിനിസോഡ നാഷണൽ സ്പോർട്സ് സെന്ററിൽ കോച്ച് ബ്രാങ്കോ ഇവാങ്കോവിച്ചിന്റെ നേതൃത്വത്തിൽ പരിശീലനം നടത്തുകയും ചെയ്തു. ഫലസ്തീനെതിരെ നടന്ന മത്സരത്തിൽ വിജയിച്ച ആത്മവിശ്വാസവുമായാണ് ഒമാൻ കളത്തിലിറങ്ങുക. മത്സരത്തിൽ ആദ്യ മിനിറ്റിൽ ഗോൾ വീണെങ്കിലും തിരിച്ചടിച്ച് വിജയിക്കാനായത് ടീമംഗങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒമാനേക്കാൾ ശക്തരാണെങ്കിലും മികച്ച കളി കാഴ്ചവെക്കാനായിരിക്കും ഒമാൻ ശ്രമിക്കുക. ടീമിന്റെ ശക്തിയും ദൗർബല്യവും മനസ്സിലാക്കാനും അമേരിക്കയ്ക്കെതിരെയുള്ള പോരാട്ടം സഹായകമാകുമെന്നാണ് കോച്ച് കണക്കുകൂട്ടുന്നത്. ഏഷ്യാകപ്പ്, ലോകകപ്പ് യോഗ്യതാ പോരാട്ടങ്ങളുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമാണ് ഒമാൻ സൗഹൃദ മത്സരങ്ങളെ കാണുന്നത്. എണ്ണ വാതക മേഖലയിലെ സ്വദേശീവൽക്കരണത്തിന്റെ ശ്രമങ്ങളും സംരംഭങ്ങളും ചർച്ച ചെയ്യാനായി യോഗം ചേർന്നു. വിവിധ മേഖലകളിലെ തൊഴിലവസരങ്ങൾ നൽകുന്നതിന് പിന്തുണയ്ക്കുന്നതിനായി ചുമതലപ്പെടുത്തിയ ടെക്നിക്കൽ കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നത്. തൊഴിൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് നാസർ അമർ അൽ ഹുസ്നി അധ്യക്ഷത വഹിച്ചു. എണ്ണ വാതക മേഖലയിലെ തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ പങ്കും ഈ മേഖലയിലെ ഒമാനൈസേഷൻ നിരക്ക് ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങളും യോഗം എടുത്തു പറഞ്ഞു. കൃഷി, ഫിഷറീസ്, ജലവിഭവ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട തൊഴിൽ കണക്കുകളും അവലോകനം ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.